KSRTC bus stand in a Shojaneya still, Buthimutila Irikiana, Yatra Karum Diogasrum. There was some Nora Ganakan Yatra Karastrake in the bus stand, Yed and Mishum Nilamputavana was Telana. Bendapeta the Garigal, Inim Karna Doranilangil, Valia Durandangal Kagum, Sakshi Agenda. ദിവസവും നൂറുകണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന കായംകുളം KSRTC ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥയാണിത്. ഏതു നിമിഷവും നിലംപൊത്താവുന്ന സ്ഥിതിയിലാണ് കെട്ടിടം നിൽക്കുന്നത്. കെട്ടിടത്തിന്റെ ഭിത്തി അടർന്നിളകി അപകടാവസ്ഥയിലായിരിക്കുകയാണ്. ശുചിമുറിയുടെ അവസ്ഥയും മറിച്ചൊന്നുമല്ല. മൂക്കുപൊത്താതെ ഇതുവഴി പോകാൻ സാധിക്കില്ല. വൃത്തിഹീനമായ അവസ്ഥ പല സാംക്രമിക രോഗങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. ബെസ്റ്റാൻഡിന്റെ ഈ അവസ്ഥയ്ക്ക് ഒരുപോലെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് യാത്രക്കാരും ഉദ്യോഗസ്ഥരും. കായംകുളത്ത് ഈ ബസ് സ്റ്റാൻഡ് അന്ന് പണി കഴിപ്പിച്ച ബസ് സ്റ്റാൻഡ് ഇപ്പോഴും യാതൊരു മാറ്റമില്ലാതെ ജീർണാവസ്ഥയിൽ ഏത് നിമിഷവും കാറ്റടിച്ചാൽ മറിഞ്ഞു വീഴുന്ന രീതിയിലുള്ള അവസ്ഥയാണ് ഈ കെട്ടിടത്തിന്റെ സംവിധാനം. നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാ സൂപ്പർഫാസ്റ്റ് അടക്കം എക്സ്പ്രസ് അടക്കം ഒരുപാട് ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്തിരുന്ന ഒരു പ്രത്യേക പ്രദേശമാണ്. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡായിരുന്നു കായംകുളം. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒരു 10-15 വർഷക്കാലമായി യാതൊരു ഓപ്പറേറ്റിംഗ് ബസ്സുകളുടെ ഓപ്പറേറ്റിംഗും ഇല്ലാതെ നിലവിലുള്ള ഷെഡ്യൂളെല്ലാം വെട്ടിക്കുറച്ചുകൊണ്ട് നമ്മുടെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് കടന്നു പോകുന്ന ബസ്സുകളുടെ ഷെഡ്യൂൾ ഇല്ലാതാക്കിക്കൊണ്ട് ഇവിടുത്തെ ജീവനക്കാരെ ഹരിപ്പാട്ടേക്കും അതുപോലെ പരിസര ഡിപ്പോയിലേക്ക് ട്രാൻസ്ഫർ ആയിക്കൊണ്ട് വളരെ കുറച്ച് ജീവനക്കാരെ മാത്രം വെച്ച് ഈ ബസ് സ്റ്റേഷൻ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ജീർണാവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കായംകുളത്തെ ജനപ്രതിനിധി ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രവർത്തനങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് ചിരപുരാതനമായ ഈ പ്രസിദ്ധമായ കായംകുളത്തേക്ക് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് ജീർണാവസ്ഥ. അപകടങ്ങൾ സംഭവിച്ചിട്ട് മാത്രം കണ്ണു തുറക്കുന്ന അധികാരികളുടെ പതിവ് ശൈലി തുടർന്നാൽ ബലി നൽകേണ്ടി വരുന്നത് യാത്രക്കാരുടെ ജീവനാണ്. ന്യൂസ് ബ്യൂറോ കായംകുളം.